ഞാൻ ഫിറോസ് കുന്നംപറമ്പിലാണ്. ഞാനിപ്പോ ഉള്ളത് പാണക്കാടാണ്. പാണക്കാട് ഷാബ് നിങ്ങളുടെ വീട്ടില് ഇവിടെ ഇവിടെ നാസർ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇദ്ദേഹമാണ് രണ്ട് കണ്ണുകളും കാണാതെ. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് മൊയ്തീനാജിയാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു മലയുടെ മുകളിലെ ചെറിയ ഒരു കൂരയിലാണ് നാസറൊക്കെ താമസിക്കുന്നത്. ആ വീട്ടിലേക്ക് പോകാൻ വഴിയൊന്നുമില്ല. അപ്പോ സുബൈ നിസ്കാരത്തിന് വേണ്ടി ആ മലയുടെ മുകളിൽ നിന്ന് തപ്പി പിടിച്ച് താഴെ ഇറങ്ങിക്കഴിഞ്ഞാല് പിന്നെ ഇഷാ നിസ്കാരം കഴിഞ്ഞാൽ ആരെങ്കിലും അവിടെ കൊണ്ടാക്കി കൊടുക്കണം. കാരണം അത്രമാത്രം ഒരു ദുരിതമാണ് ആ വീടിന്റെ മുകളിലേക്ക് എത്തിപ്പെടുന്നത്. വീടിന്റെ സ്ഥിതിയാണെങ്കില് മഴ പെയ്താല് ചോർന്നൊലിച്ചിട്ട് ഒരുപക്ഷെ മഴക്കാലായി കഴിഞ്ഞാല് പുറത്തേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ ആ റോട്ടിലൂടെ നടന്നു പോകാനോ ഒക്കെ റോഡില്ല. ആ മലന്റെ താഴെ ഇറങ്ങാനോ കഴിയാത്തൊരവസ്ഥ. അപ്പോ അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകളും കാണില്ല. പെട്ടെന്ന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ കഴിയില്ല. കുടുംബത്തിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. പിന്നെയുള്ളത് അദ്ദേഹത്തിന്റെ മോനാണ്, ആ ലാസ്റ്റ് നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരു പനി പിടിച്ചതിന് ശേഷം ഇടുപ്പിന്റെ താഴ്ഭാഗം മുഴുവൻ തളർന്നിട്ട് ഇപ്പോഴാണ് അദ്ദേഹം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയത്. അപ്പോ എല്ലാ നിലക്കും ആ കുടുംബത്തിന് ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. ഭക്ഷണത്തിനാണെങ്കിലും ശരി, മരുന്നിനാണെങ്കിലും തലചായ്ക്കാൻ ഒരിടം പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പൊ ആ ഒരു സ്ഥിതി എന്റെ അടുത്ത് വന്ന് പറഞ്ഞ മൊയ്തീനാജി എന്റെ അടുത്ത് വന്നിട്ട് അവരെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ ആ കുടുംബത്തിന് സ്ഥലം വാങ്ങിക്കുന്നതിന് വേണ്ടി ഒരു 5 ലക്ഷം രൂപ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയത്. എന്താണെങ്കിലും അത് ഇന്നത്തെ ഒരു ദിവസം വന്നതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട തങ്ങളുടെ കൈകൊണ്ട് തന്നെ ആ ചെക്ക് നാസർക്ക് അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു വേദി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പിന്നെ മൊയ്തീനാജിനെ കുറിച്ചിട്ടാണെങ്കിൽ നമ്മുടെ ചാരിറ്റി പ്രവർത്തനത്തിന്, ഞാൻ ആദ്യമായി ചാരിറ്റി പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം തെരുവിലുള്ള സാധാരണക്കാര പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് തുടങ്ങിയത്. ആ ഭക്ഷണം കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത് മൊയ്തീനാജിയാണ്. അദ്ദേഹം ഹോട്ടൽ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. പാലക്കാടും തൃശ്ശൂരും ആലത്തൂരൊക്കെ നമുക്ക് കിട്ടിയ പൊതിച്ചോറുകളൊക്കെ മൊയ്തീനാജിയുടെ ആ ഒരു ശ്രമത്തോടുകൂടിയാണ്. അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടാണ് പല ഹോട്ടലുകളും നമുക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാ രീതിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ സഹായിക്കുന്ന ഒരു ആളുകൂടിയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് ആ ചെക്ക് കൈമാറാൻ പോകണം. അപ്പൊ അത് തങ്ങളുടെ കൈകൊണ്ട് തന്നെ നാസർക്കൊക്കെ അത് കൊടുക്കാൻ പോണ് കൊടുക്കല്ലേ. നമ്മുടെ നാട്ടുകാരനായ നാസർ, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സ്വപ്നം ഇന്ന് പൂവണിയാൻ പോവുകയാണ്. അദ്ദേഹം ഒരു കുന്നിൻ മുകളിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പള്ളിയിലൊന്നും പോകാൻ കഴിയാതെ വിഷമിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു ആവശ്യമായി മൊയ്തീനാജി മുഖേന ഫിറോസ് കുന്നംപറമ്പിലോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി പണം ഫിറോസിൻ്റെ ഭാഗത്തു നിന്ന് സമാഹരിക്കുകയും അതിന്ന് ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് കൈമാറുകയും ചെയ്യുകയാണ്. ഈ ഒരു ഉദ്യമത്തിന് മുന്നോട്ട് വന്ന ഫിറോസിനെ അഭിനന്ദിക്കുന്നു. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിൽ പങ്കാളികളെ എല്ലാവർക്കും അള്ളാഹു ഏറ്റവും നല്ല അർഹമായ ബർക്കത്തു റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചെക്ക് ഇവിടെ 5 ലക്ഷം രൂപയുടെ ചെക്കാണ് ഇവിടെ അദ്ദേഹത്തിന് ഏൽപ്പിക്കുന്നത്. എല്ലാവരുടെയും സമ്മതപ്രകാരം അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. ഞാൻ പേരെഴുതിയിട്ടില്ല. അപ്പോ ആ സ്ഥലത്തിന്റെ ഉടമന്റെ പേര് എഴുതിയിട്ട് അതായിട്ട് കൊടുത്താൽ